ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഈസിസ്നാക്സിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അജയന് ഒട്ടും വയ്യ, അപ്പോൾ അത് കാരണം ആൾക്ക് സ്വാബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിനോടൊപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഹെൽത്ത് സെൻറ്ററിലോട്ട് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ അത് അന്തു ഉണ്ട് എൻ്റെ ഒപ്പം. അന്തുവിനും സ്വാബ് ടെസ്റ്റ് ചെയ്തു, എനിക്കും സ്വാബ് ടെസ്റ്റ് ചെയ്തു, അജയനും ചെയ്തു. അങ്ങനെ അജയേട്ടന് പോസിറ്റീവ് ആണ് റിസൾട്ട് വന്നു. ആളത് ആ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് റെഡി ആവാണ്ടോ പോവാനായിട്ട്. ആൾക്ക് അങ്ങനെ പറയത്തൊക്കെ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു തലവേദന, കോൾഡ്, അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അല്ലാതെ വേറെ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ ആളുടെ ഓഫീസിലുള്ള രണ്ടു നേർക്ക് പോസിറ്റീവ് ആയപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആൾക്കും പോസിറ്റീവ് ആവുമെന്ന്. അങ്ങനെ ആളത് ആ കാറിൽ കയറിയിട്ട് ആളുടെ അക്കോമഡേഷനിലോട്ട് പോയി. ഞങ്ങൾക്ക് പോസിറ്റീവ് ആയ സമയത്ത് ആദ്യം അജയനാണ് പോസിറ്റീവ് ആയത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോക്കും എനിക്ക് പോസിറ്റീവ് ആയി, മോന് നെഗറ്റീവ് തന്നെയായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആൾ ഞങ്ങളോടൊപ്പം തന്നെ ആയിരുന്നു. ആൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, നെഗറ്റീവ് ആയിരുന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ത്രോട്ട് പെയിൻ, അങ്ങനത്തെ ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ ദൈവാനുഗ്രഹം കൊണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സാനിറ്റൈസും കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. ആൾ പോയി തന്നെ ഒരു 7 മണി 7 ആയപ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്നുള്ള ഒരു ക്ലീനിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോവിഡ് പോസിറ്റീവ് ആണെന്ന് നമ്മുടെ ഫാമിലി ഉള്ളവരും ഫ്രണ്ട്സ് ഉള്ളവരും പല ആൾക്കാരും അറിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ഒത്തിരി വിഷമിച്ച്, അല്ലെങ്കിൽ ഒത്തിരി വിഷമത്തോടു കൂടി ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു. അതേപോലെ തന്നെ കുറേ പേര് ഞങ്ങളുടെ ഈ സങ്കടം ഒരു അവർക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി മാറ്റിയെടുത്ത കുറേ പേരുണ്ട്. മോന് വരാത്തതിലൊക്കെ വളരെയധികം സങ്കടമൊക്കെ ഉണ്ടായ കുറേ പേര്. അപ്പോൾ അവരോടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നെ ഫോൺ വിളിച്ചും ഫോൺ വിളിക്കാതെ മെസ്സേജ് വഴിയൊക്കെ ആയിട്ട് കുറേ പേരുടെ എന്താണ് അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഈ സമയത്ത് കേട്ടു. നിങ്ങളെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, മോനുള്ളതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. മോൻ എന്തായാലും വരും, നിങ്ങൾക്ക് വന്ന സ്ഥിതിക്ക് എന്തായാലും മോൻ ഉണ്ടാവും. അപ്പോൾ മോനെ നന്നായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ കാരണം മോൻ്റെ ലൈഫും കൂടിയാണ് സ്കൂളിലാവുന്നത്. അങ്ങനെയൊക്കെ കുറേ ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ. അപ്പോൾ അവരോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മോന് എന്തായാലും അസുഖം ഉണ്ടായില്ല ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അത്ര വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു തുടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അന്തും ഞാനൊക്കെ കുളിച്ച് റെഡിയായി അന്തത്തെ പ്രാർത്ഥനയൊക്കെ എത്തിക്കാനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ ആ ദിവസം വേറെ ഒന്നും ചെയ്തില്ല, കാരണം അജയനുള്ളതുകൊണ്ട് കൊച്ചിനെ നോക്കലെന്നെ നല്ലൊരു പണിയായിരുന്നു അജയനെ കുറിച്ചല്ലാതെ. ബട്ടർ ഇട്ടിട്ട് ആൾക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ചെറിയൊരു ചൂടപ്പടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ബട്ടർ അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂട് കൊണ്ട് അത് അലിന്ന് വന്നോളൂ. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കൂട്ടുകറിയാണ്. അപ്പോൾ എനിക്ക് കഞ്ഞിനൊപ്പം കുടിക്കാനായിട്ട് ഞാൻ ഇനി കൂട്ടുകറി ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ. ആൾക്കവിടെ ടി വി വെച്ച് കൊടുത്തിട്ട് ഞാൻ ആൾക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ്. അങ്ങനെ ഞാനും ആളും കഞ്ഞി കുടിച്ചു. ഞാൻ മിച്ചുണ്ടായ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജയൻ്റെ ഇല്ലാത്തതുകൊണ്ട് അവന് ഉറക്കം ശരിയാവുന്നുണ്ടായില്ല. അവൻ്റെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വരുമ്പോഴാണ് രാത്രി ആവാറ്, രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഉറങ്ങാറ്. അപ്പോൾ അപ്പം വരാത്തതുകൊണ്ട് രാത്രി ആയിട്ടില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു 2 ദിവസത്തേക്ക്. അങ്ങനെ 2 ദിവസത്തേക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്നാലും പതിയെ ആൾ ബാക്ക് ടു നോർമൽ ലൈഫ് ആവുന്നുണ്ടായിരുന്നു.
ഇത് കുറച്ച് ഇഞ്ചിയും മഞ്ഞപ്പൊടിയും ജീരകവും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ചതാണ്. അപ്പോൾ എനിക്ക് ആ സമയം തുടങ്ങി തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോഴൊക്കെ ഞാൻ ചൂടോളം പിന്നെ ഇങ്ങനത്തെ വെള്ളമൊക്കെ ആണ് കൂടുതലും കുടിച്ചത്. അപ്പോൾ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞാൻ അന്തും അങ്ങനെ അന്നത്തെ ദിവസം അവസാനിച്ച് ഉറങ്ങാൻ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്യുക്കായിട്ടുള്ള ഡെയിലി ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതേപോലെ സ്റ്റേ ഹെൽത്തി. ബൈ.